பல்லு சிங்க பல்லு அங்க பல்லு தூர் அது அங்க பல்லு சிங்க பல்லு சிங்க பல்லு அங்க பல்லு தூள் அது இவனும் வீட்டுக்கார பணி இருக்கு வெறும் போனை குத்தி இருக்கு. ஹாய் அலியா, நீ பொட்டைக்கு அடிச்சோ? ആ അടിച്ചു. ഇനി കുറേ നാളത്തേക്ക് മുടി ഓത്തണ ടൈമും തലോത്തണ ടൈമും ഒക്കെ അങ്ങനെ ലാഭിക്കാല. എടാ, നിനക്കൊന്നും വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേടേ? ലോക്ക്ഡൗൺ ആയിട്ട് എന്ത് പണി? വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയല്ലേ. ആ ഇതാണ് നിന്റെ കുഴപ്പം. എടാ, വീട്ടിൽ തന്നെ ചെയ്യുന്ന എന്തൊക്കെ പണികളുണ്ട്, അതൊക്കെ ചെയ്താങ്ങോട്ട് തീർക്കണം. എന്റെ ഈശ്വര, ഈ ലോക്ക്ഡൗൺ ഒന്ന് നീട്ടിയിരുന്നെങ്കിൽ. ഉയ്യോ എടാ കരിനാക്ക, നീ അങ്ങനെയൊന്നും പറയല്ലേ. മനുഷ്യനെ ഇവിടെ പ്രാന്തളം വരിക പുറത്തിറങ്ങാൻ കിട്ടും. എടാ എടാ, നിനക്കൊന്നും സമയത്തിന്റെ വില എന്താണെന്ന് അറിയത്തില്ല. ഓ ഇതൊക്കെ പറയാം, ഇയാൾ എന്തൊക്കെയാ ചെയ്ത് മറിച്ചോലുണ്ടല്ലോ. തള്ളി മറിക്കണമെന്ന് കരുതരുത്. എടാ, ഈ വീട്ടിലിപ്പോ ഞാൻ പണി ചെയ്യരുതേ എന്ന് എല്ലാരും എന്നോട് പറയണത്. അത് എനിക്കെല്ലാം ഒറ്റയ്ക്കാണ്. അതിനിടയിൽ ആരും കയറി ഇടണം എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അതുകൊണ്ട് എന്താ, അച്ഛനും അമ്മയ്ക്കുള്ള പണി വരെ ഞാൻ ചെയ്തു തരുന്നപ്പോ അവർക്കൊന്നും ചെയ്യാനില്ലാതെ ബോറടിച്ച് ചത്തിരിക്കുക. അടുക്കള മാത്രം ഞാൻ വിട്ടുകൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. രണ്ടു ദിവസം കഴിയട്ട്. എന്റെ അമ്മു വർക്കോളിക്ക് ഭ്രാന്ത്. എന്തൊരു വിളി? വർക്കോളിക്ക് എന്ന് വെച്ചാ പണിയെടുക്കാൻ ഇങ്ങനെ മുട്ടിക്കണവൻ. ആ, അതും കേട്ടപ്പോ വേറെ എന്തോ പോലെ തോന്നി. അല്ല, ഈ രണ്ടു ദിവസം എന്തിനാ അടുക്കള വിട്ടുകൊടുക്കാൻ? അല്ല, അവർക്ക് ഈ വല്ലായ്മയൊക്കെ മാറാനേ കുറച്ച് ദിവസം എടുക്കും. അപ്പൊ അതുവരെ എന്റെ ചില പരീക്ഷണങ്ങൾ. ഇനിയിപ്പോ ഗുന്താൽ ഗബാബി ഉണ്ടാക്കും. ഗുന്താൽ ഗബാബി? ഗുന്താൽ ഗബാബി അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ, കേട്ട് കാണൂല. എന്റെ സ്വന്തം ഐറ്റാ ഉണ്ടാക്കിട്ട് ഞാൻ കാണിച്ചുതരാം. ഓ, അമ്മയ്ക്ക് അച്ഛന് പോയി? അല്ല, കൊറോണ തന്നെ ഇടേ. ഏയ്, അച്ഛൻ നടുവിളക്കി കിടക്കുന്നു, അമ്മയ്ക്ക് ഒരു ചെറിയ വയറുവേദന. മെനയാന്ന് വിളിച്ചപ്പോ ഞാൻ കണ്ടതാണല്ലോ അങ്കിളിന്റെ നീ മറ്റേ ഫാൻ ശരിയാക്കുന്ന സമയത്ത്. ആ, അതിനുശേഷം ഞാൻ താരം മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടേക്കായിരുന്നു തറ കഴുകാനെ. മൊത്തം പൊടിയാന്നേ. അച്ഛനൊന്നും അറിയാതെ ടി വി കാണാനെന്നും പറഞ്ഞ് ആളിലേക്കൊന്ന് ഇറങ്ങിയതാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഞാൻ പണി ചെയ്യുമ്പോഴത്തേക്ക് ഈ മുറി വിട്ടൊന്നും പുറത്തിറങ്ങരുത്. കേട്ടില്ല? എന്നിട്ടിപ്പോ എന്തായി? എന്താ മുറിയിലിട്ട് കൂട്ടിയിട്ടുണ്ട്, ഇനി വീഴൂല. എടാ, നീ എന്നിട്ട് ആശുപത്രി ഒന്നും കൊണ്ടുപോയില്ല? എന്നിട്ട് വേണം കൊറോണ ആണെന്ന് പറഞ്ഞ് 14 ദിവസം പിടിച്ച് ഐസൊലേഷനിൽ കിടത്തുക. എനിക്ക് വയ്യ, ഇനി അവിടുത്തെ പണിയും കൂടെ ചെയ്യാം. കൊറോണയെ കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം. എടാ, പിന്നെ ഈ നടുവിനുള്ള മരുന്ന് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു നിനക്ക്? പിന്നെ പോലീസ് താലപ്പൊലിയായിട്ട് നിൽക്കുകയില്ലേ, അമ്മമാർ റൊട്ടി അടിച്ച് വെള്ളമാക്കും. എടാ, അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങാലോ, അത് മരുന്ന് വാങ്ങാനല്ലേ. അത്യാവശ്യമല്ല, അനാവശ്യം. എടാ, നിന്നെ പോലെ ഇളക്കമുള്ളമാർക്കാണ് ഇങ്ങനെ വരാൻ തോന്നുന്നത്. ഒരു ചെറിയ കാര്യം കിട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കും പുറത്ത് കാണാനായിട്ട്. എടാ, ഉറുപ്പടിയായിട്ട് എന്നാ ഏത് കണ്ടം മുറിച്ച് അവരെ അടിച്ചു പോലും. ക്യൂരിയോസിറ്റി കിൽസ് ദ ഗാറ്റ്. അമ്മ എവിടെയാണാവോ? ആ ഉപ്പിട്ട ചായ പിടിച്ചതിന് ശേഷം അമ്മ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. രണ്ടുപേരെ മുറിയിലിട്ട് പൂട്ടിരിക്കുക, ലോക്ക്ഡൗൺ. ഉപ്പിട്ട ചായയോ? ഓടെ, അത് പിന്നെ പഞ്ചരാണെന്ന് പറഞ്ഞ് ഉപ്പിട്ട ചായ കൊടുത്ത് വയറുള്ളത്. ഇനി തെറ്റുപറ്റില്ല, അബദ്ധം ഒരിക്കലേ പറ്റുള്ളൂ. അതെന്താ ഇത്ര ഉറപ്പ്? എല്ലാ കുപ്പികളിലും എന്തൊക്കെയാ ഇരിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് എഴുതി പിടിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. എടാ, നിനക്കതറിഞ്ഞൂടാ, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്താൽ പോരെ. ഫോർ വാട്ട്? ഫോർ വാട്ട്? നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, എങ്കിലേ നമ്മുടെ കഴിവുകളൊക്കെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എടാ, നിനക്കെന്താ ചായ കുടിക്കാൻ തോന്നാത്തത്? ഞാൻ ചായ കുടിക്കാറില്ല മാൻ, ഈ കഫീനാണത്ര ശരിയല്ല. ആ പിന്നെ എടേ, നിങ്ങളവിടെയൊക്കെ കിണറ്റിൽ വെള്ളമുണ്ടോ? ഇവിടെ കൊണ്ടോ എന്താ? ഇവിടെ കുറവാടെ കിണറ്റിൽ വെള്ളം, മോട്ടർ അടിച്ചാൽ അര ടാങ്കേ കയറുന്നുള്ളൂ. എനിക്കത് തികയുന്നില്ല. നീ അതിനിപ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യത്തിന് എടുക്കാമല്ലോ. ഏ, ഞാനിനി വെള്ളം ചോദിച്ചു പോകില്ല അങ്ങോട്ട്. ഓ, അപ്പൊ പോയി ആന്ന്? അവർക്ക് ഇത്തിരി മനുഷ്യ പറ്റില്ലടേ. അവരങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നല്ല. നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് നമ്മള് അപ്പുറത്തെ വീട്ടിൽ നിന്നല്ലേ വെള്ളം എടുത്തത്? അവര് നല്ല സഹകരണമായിരുന്നല്ലോ. ആ, അതൊക്കെ ജാമ്പവാന്റെ കാലത്ത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. അവരവരെ പട്ടിക്ക് ഒരു ചെമ്പ് വെള്ളം കൊടുത്താലും എനിക്കൊരു ഇറ്റ് വെള്ളം തരില്ല. അപ്പൊ എന്തോ കാര്യം ഉണ്ടല്ലോ. ഉണ്ട്. ഞാനും അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എടാ, മനുഷ്യർക്ക് മിനിമം പ്രകൃതി സ്നേഹമെങ്കിലും വേണ്ടേ? വേണ്ടേ? വേണം. ആ, അതുപോലും അവർക്കില്ല. മനസ്സിലായോ? കാര്യം പറ. എടാ, ഞാനൊരു സൂചകേ, ചെടിക്ക് വെള്ളം നനയ്ക്കാനൊന്നും പറഞ്ഞ് പുറത്തിറങ്ങി. ഹോസ് കണക്ട് ചെയ്ത് പൈപ്പ് ഉറങ്ങുന്ന വെള്ളമില്ല. അരട്ടാങ്ക് വെള്ളം തറ കഴുകി തീർത്തുകയാണ്. എക്സാക്ട്ലി. വെള്ളം ഇച്ചിരി കോരിയെടുക്കാന്ന് പറഞ്ഞപ്പോൾ കിണറ്റിന് അവിടെ ഒഴുക്കത്തെ വെയിൽ. പാവം ചെടികൾ, ഇതേ വെയിലാണല്ലോ അതും കൊള്ളുന്നതെന്നും പറഞ്ഞ് ഞാൻ അവിടെ സഹിക്കായി മതിലാടി അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് അമ്മച്ചീന്നൊരു വിളി. അവര് വിളിയൊന്നും കേട്ടില്ല, ഉച്ചളക്കമാണെന്ന് തോന്നുന്നു. സമയം കളയുന്ന ബ്ലഡി ഫൂൾസ്. ഉടനെ ഞാൻ പിന്നെ അവരെ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. ഞാൻ ഉടനെ മര്യാദ ഈ ഹോസ് എടുത്ത് കാർപ്പുറത്തിലെ പൈപ്പിൽ കണക്ട് ചെയ്ത് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ടെന്ന് ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു.
അവസാനം രണ്ട് തൊട്ടാവാടി ബാക്കിയുള്ള തൊട്ടാവാടി അത് തൊട്ടാവാടി വെള്ളം കുടിക്കൂലേ. യു കണ്ടിന്യൂ എടാ, വെള്ളം ഒഴിച്ചപ്പോ തൊട്ടാവാടി കൈകൂപ്പിയ പോലെ വേറെ ഒരു ചെടി എന്നെ കൈകൂപ്പിട്ടില്ല. അറിയാൻ പറഞ്ഞു ഇതിവിടെ ഇഷ്ടം പോലെ വേണ്ട, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ആ എന്നിട്ട് എന്നിട്ട് എന്താവാൻ അടിയ, ഞാൻ അപ്പുറത്ത് നിന്നപ്പോഴത്തേക്കും അപ്പുറത്തെ പൈപ്പിലെ വെള്ളം തീർന്നു. എനിക്ക് സഹിക്കാൻ പറ്റൂ, രണ്ട് തൊട്ടാവാടി ബാക്കി വയ്ക്കുകയല്ലേ. ഞാൻ ഉടനെ അപ്പുറത്ത് നിന്നിട്ട് അമ്മച്ചിയെ വിളിച്ചോണത്തിട്ട് മോട്ടറിടാൻ പറഞ്ഞു. അമ്മച്ചി ഉടനെ ഇറങ്ങി വന്നിട്ട് എടാ മഹാഭാവി കഷ്ടിച്ചൊരു ടാങ്ക് വെള്ളം ഉണ്ടായിരുന്നു കൂടെ നീ തീർത്തോന്ന് പറഞ്ഞു എന്നെ കാലമ്പുള്ളൂ കാലമ്പുള്ളി. എനിക്ക് സഹിക്കൂ, ഞാൻ ഉടനെ പറഞ്ഞു അമ്മച്ചി ഇങ്ങനത്തെ ഉള്ള പാത്രങ്ങൾ എടുത്തിട്ടുണ്ടോ, ഞാൻ വേണമെങ്കിൽ വെള്ളം കോരിത്തരുന്നു. യോ അവിടുത്തെ സകലമാന പാത്രങ്ങൾ എടുത്തിട്ടുണ്ടോ, ഗ്ലാസ് പിഞ്ഞാണ കിണ്ണ ചരുവ ചെമ്പ് അണ്ടാവ് എന്റെ പൊന്നോ തള്ളിപ്പോയി ഉച്ചയ്ക്ക് കഴിക്കാത്തോണ്ട് മാത്രം. ഉഫ്, ഞാൻ അവസാനം ഉണ്ടല്ലോ, അവസാനം ആ തൊട്ടിയിലിരുന്ന് ബാക്കി വെള്ളം കൂടെ എടുത്ത് അവരെ പുറത്ത് ഒഴിച്ചിട്ടാണ് വന്നത്. അവർ കുളിമറിയില്ല ബക്കറ്റ് കൂടെ എടുത്തോണ്ട് വരാൻ മറന്നു പോയി വരും. ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. തിരിച്ചു വന്നപ്പോ പാവ എന്റെ അമ്മ ഒറ്റയ്ക്ക് ഇന്ന് വെള്ളം കോരണം. ഞാൻ അപ്പടേ പറഞ്ഞ അമ്മ മാറ്, ഞാൻ വെള്ളം കോരാം. അപ്പൊ പാവ എന്റെ അമ്മ പറഞ്ഞു നീ വെള്ളം കോരണം, ഞാൻ വെള്ളം കോരിക്കോളാം, നീ പോയി തിരിച്ച് ചായ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഓ, അങ്ങനെ ഉപ്പിട്ട ചായ കുടിച്ച് കിടപ്പിലായി അല്ലേ. യെപ്പ്, ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കണ്ണൊന്നും കാണാൻ പറ്റിയില്ല. സത്യം, അവത്തെ ഒരിക്കലും പറ്റൂ, സാരമില്ല. അപ്പോൾ കഴിക്കാനൊക്കെ നീ ഉണ്ടാക്കുക അതോ എന്തിനി? ഒന്നാമത് പരീക്ഷണം നടത്താനുള്ള സാധനം കൂടെ ബാക്കിയുള്ള ഗുന്താൽ കബാബി ഉണ്ടാക്കണം എനിക്ക്. ഫുഡ് നമ്മളെ ബിഗ് ബൈറ്റിൽ പോയി മേടിക്കും, അതിനൊക്കെ പുറത്തിറങ്ങാം അല്ലേ എനക്ക്. എടാ എന്തിനി, ഹോം ഡെലിവറി ഉണ്ട്, നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. ഞാൻ നിനക്ക് ഡീറ്റെയിൽസ് അയച്ചുതരാം. അത് കൊള്ളാലോ. എടാ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട്. ഇനി എന്ത് പണിയാടാ എനക്ക്? അയ്യോ അത് പറയാൻ വിട്ടു, ഞാൻ ഇപ്പം കാണിച്ചു തരാം. Thank you.